എസൽപുരം നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് യജ്ഞം നടക്കുക. 100 കണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ 23-ാമത് സപ്താഹയജ്ഞം സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് നടക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിഗ്രഹ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ TV വിജേഷ് കുമാർ IRS ഭദ്രദീപ പ്രകാശനം നടത്തി. ഭക്തശ്രീ മണപ്പുറം ഉദയകുമാറാണ് യജ്ഞാചാര്യൻ. രാജേഷ് തിങ്കൾ ഭാഗവത സമർപ്പണവും സുനിധി ഷൺമുഖൻ നിറപറ സമർപ്പണവും നിർവഹിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. 100 കണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ദേവസ്വം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി, വൈസ് പ്രസിഡന്റ് രാജി ജഗദപ്പൻ കണ്ണങ്കേരി, സെക്രട്ടറി കെ മധു പറത്തറ, ജോയിന്റ് സെക്രട്ടറി ശങ്കരൻ വേലച്ചിറ, ഖജാൻജി ഡി രാജീവ് വെള്ളശ്ശേരി വെളി എന്നിവർ നേതൃത്വം വഹിച്ചു. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കാൻ കിട്ടുന്ന ഒരു സുഹൃതം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധനാമൂർത്തിയായിട്ട് കിട്ടാനായിട്ടുള്ള ഒരു സുഹൃതം ജന്മാന്തര സുഹൃതമാണ്. ജന്മാന്തര സുഹൃതമുള്ള ആൾക്കാർക്ക് മാത്രമേ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധനാമൂർത്തിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കിട്ടുകയുള്ളൂ. അപ്പം ഈ ഉള്ളവൻ ഓർത്തു പോകുന്ന ഈ നെടുമ്പുറം നിവാസികളുടെ പൂർവ്വസുഹൃതത്തെക്കുറിച്ചാണ്. എത്ര കണ്ട് പൂർവ്വസൂരികളായുള്ള ആൾക്കാരാണ് ഈ പരിസരത്ത് താമസിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗവത സപ്താഹജ്ഞ നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നത്. സുബ്രഹ്മണ്യ സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പരമശിവനും ദേവിയും ഗണപതിയും എല്ലാ ദേവസങ്കല്പങ്ങളും വരും. പറഞ്ഞില്ലേ, മുഖാര മുകുന്ദൻ, രുദ്രൻ, ബ്രഹ്മദേവൻ. അപ്പോൾ അതാണ് മുരുക എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ എല്ലാ ദേവതമാരുടെ ഒരു സമ്മേളനമാണ്, അല്ലെങ്കിൽ സങ്കേതമാണ് നമ്മുടെ ഈ സന്നിധിയിലുള്ളത്. അപ്പോൾ ഇവിടെ വരാനും സുഹൃതികളാലും സജ്ജനങ്ങളാലും നിങ്ങളെ കാണുവാൻ നല്ലൊരു ഭാഗ്യം, വലിയൊരു ഭാഗ്യമാണ്. ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നൊരു കാര്യമാണത്, കാലേ സജ്ജനങ്ങളെ കാണുന്നതിന് ഇടവന്നാൽ സജ്ജന സംഘം കൊണ്ട് മുക്തിയും വരുമെന്നാണ്. നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുമല്ലേ, ഒരുപാട് ആൾക്കാർ. അപ്പം നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളെ കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സജ്ജനങ്ങളെന്ന് വെച്ച്. അല്ലാതെ പണ്ഡിതാഗ്രഹസ്ഥന്മാരായുള്ള ആൾക്കാരെന്നുള്ള അർത്ഥത്തിലല്ല. ഒരുപാട് അറിവൊക്കെ നേടി PhD ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആൾക്കാർ, ആ ഒരു അർത്ഥത്തിലല്ല. നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമകളായുള്ള ആൾക്കാർ, അവരാണ് സജ്ജനങ്ങളെന്ന് വെച്ച്. ഒരാളെ ചതിക്കാൻ അറിയാത്ത, വഞ്ചിക്കാൻ അറിയാത്ത, അപ്പോൾ അതാണ് സജ്ജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ഭാഗവത സപ്താഹജ്ഞ ശാലയിൽ കാണാൻ പറ്റുന്നത്.